സത്യവിശ്വാസികളല്ലാത്ത സത്യനിഷേധികൾ സംശയരോഗികൾ കാപട്യത്തിന്റെ വക്താക്കൾ അവർക്കൊന്നും റസൂലുള്ളാനെ കുറിച്ച് ചോദിക്കുമ്പോഴോ റബ്ബിനെ കുറിച്ച് ചോദിക്കുമ്പോഴോ ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുമ്പോഴോ ഒന്നും മുരിയാടാനാവാതെ എനിക്കൊന്നും അറിയില്ല എന്ന വിലാപവും പൊട്ടിക്കരച്ചിലും മാത്രമാകുമ്പോ ശക്തമായ നിലക്കുള്ള അടിയാണ് അവർക്ക് കബറിൽ പ്രഹരമാണ് ഇരുമ്പിന്റെ ഹാമറുകൾ കൊണ്ട് ലഭിക്കപ്പെടുന്നതെന്നും ആ അട്ടഹാസം അവൻ കബറിലങ്ങ് അട്ടഹസിക്കുമ്പോൾ അത് ഈ ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളും ഒഴികെയുള്ള മറ്റെല്ലാ ജീവജാലങ്ങളും ആ വലിയ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ. ആ പരീക്ഷയാണ് മാനദണ്ഡം, ആ പരീക്ഷയാണ് ഇനി പരലോകത്ത് നമ്മുടേതായ രക്ഷാശിക്ഷകളുടെ ഒന്നാമത്തെ പരീക്ഷ. വലിയ വിചാരണ പരലോക കോടതിയിൽ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെട്ട് മഹ്ശറിലെത്തിയാൽ വരാനിരിക്കുന്നുണ്ട്, അതിന്റെ മുന്നോടിയായി നടക്കുന്ന ഈ പരീക്ഷയുണ്ടല്ലോ. അതാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോ വലിയ പേടിയായിരുന്നു. ഖബർ കണ്ടാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാറുണ്ടായിരുന്നു. കാരണം പറഞ്ഞത് അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഇറങ്ങി താമസിക്കാനുള്ള ഒന്നാമത്തെ വീടാണ് ഖബർ. ഇവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം ശുഭകരമാണ്, ഇവിടെ പരാജയപ്പെട്ടാലോ ബാക്കിയെല്ലാം പരാജയം തന്നെ. അത്ര ഗൗരവതരമായ കിടപ്പാറമാണ് ചെന്ന് കിടക്കാനുള്ള ഖബർ എന്ന് പറയുന്നത്. അവിടെ രക്ഷകളുണ്ട്, അവിടെ ശിക്ഷകളുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടുള്ള ജീവിതം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്ക്, ഈ പറഞ്ഞ വസ്തുതകളിൽ നമ്മുടെ റോൾ എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ്? ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ആദ്യം പറഞ്ഞ സത്യവിശ്വാസികളുടെ മരണത്തിന്റെ വിധത്തിലാണോ അതോ അവിശ്വാസികളുടെ ഗണത്തിലാണോ നമ്മുടെ വേർപാടിന്റെ ദിനമുണ്ടാവുക? നമുക്കെന്ത് ഉത്തരമാണ് പറയാനുള്ളത്? ഖബറിലെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ നേരത്ത് എന്ത് ഉത്തരമാണ് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കാൻ, നമുക്ക് കൊടുക്കാനുണ്ടാവുക? റബ്ബുനല്ലാ എന്ന് പറയണമെങ്കിൽ ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് കേവലം നാവുകൊണ്ട് പറഞ്ഞവർക്ക് ഖബറിലെ പരീക്ഷയിൽ ഉത്തരം നൽകാനാവില്ല. മറിച്ച് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മസ്തഖാമു, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയാൻ മാത്രമല്ല അത് പറയുന്നവർ ലോകത്ത് പലരും ഉണ്ടായേക്കാം. പക്ഷേ ആ പറഞ്ഞ വാക്കിനോട് കൂറു പുലർത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കാറുണ്ടോ? എന്റെ റബ്ബ് അല്ലയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ അടിയുറച്ച് വിശ്വസിക്കണം, എന്റെ നാഥന്റെ നിരന്തരമുള്ള നിരീക്ഷണം എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൻ എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സദാ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, സർവസമയത്തും എന്റെ മനസ്സിലെ വിചാര വികാരങ്ങൾ വരെ ആ നാഥൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞുകൊണ്ട്, അവന്റെ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് എനിക്കൊരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും ഒരു പ്രവൃത്തിയും ചെയ്യാനാവില്ല. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയെ സംബന്ധിച്ചും അല്ലാഹു അശ്രദ്ധനല്ല. റബ്ബെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ ബോധമാണ് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്.